ശരിക്കും പറഞ്ഞാൽ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം വീണ്ടും ഒരു തട്ടിപ്പ് വന്നേക്കും, ഓൺലൈൻ തട്ടിപ്പ് 3 കോടി. അത് സത്യമാണോ? മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണോ? ആ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം, കേരളത്തിൽ മാത്രമാണ് ലോട്ടറി ഉള്ളത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഇല്ല. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ സിക്കിമാണ്. അതാണ് സാന്റിയാഗോ മാർട്ടിൻ വിട്ട് കളിച്ച സാധനം. അത് കഴിഞ്ഞ് ഒറ്റ നമ്പർ ലോട്ടറി അത് ഇതൊക്കെ വന്നു. കേരളം അത് നിരോധിക്കുന്നു, വല്ലാതെ കിടന്ന് പാടുപെടുന്നു നമ്മളുടെ ലോട്ടറിയുടെ വിൽപ്പനയ്ക്ക്. ലോട്ടറി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്, വാസ്തവത്തിൽ ഇല്ല, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് തട്ടിപ്പാണ്. അതിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് നേരിട്ടെടുക്കുന്നില്ല, പക്ഷേ എല്ലാവരുടെയും നിന്ന് പിരിച്ചെടുത്തിട്ട് ഒരാൾക്ക് സമ്മാനം കൊടുക്കുക, ബാക്കി വന്ന തുക സർക്കാർ വിഴുങ്ങുക, ഇതാണല്ലോ ലോട്ടറി. ഇത് മറ്റു നാട്ടിലൊന്നും ആളുകൾ സമ്മതിക്കില്ല, അങ്ങനത്തെ ഗാംബ്ലിംഗ് ഒന്നും വേണ്ട. അവരെല്ലാം ഇതിനൊരു വാതുവയ്പ്പ് ചൂതുകളിയായിട്ടാണ് കാണുന്നത്. നമ്മളിതെന്തോ വലിയ കാര്യമായിട്ട്, ഇത്ര ലോട്ടറി, ഡെയിലി ലോട്ടറി ഉണ്ട്. പിന്നെ ഈ ആട് തേക്ക് മാഞ്ചിയും ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടന്ന് എന്തെല്ലാം തട്ടിപ്പിൽ മലയാളി ചെന്ന് ചാടി. തിമിംഗല ഛർദി, തിമിംഗല, അത് കഴിഞ്ഞിട്ട് സ്വർണ്ണച്ചേന, വെള്ളി മൂങ്ങ, ഇതൊക്കെ എന്ത്, വേറെ ഒരു നാട്ടിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അന്ന് നോട്ട് തട്ടിപ്പ്, അതായത് 500 രൂപയുടെ 10 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞുമ്പോൾ ഇയാൾ 20 നോട്ട് തിരിച്ചു തരും. ഇയാളൊരു പുസ്തകത്തിനകത്ത് ഈ നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൃപാസനം പേപ്പറിൽ വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് വയ്ക്കുന്നു, 20 എണ്ണം തിരിച്ചു തരുന്നു. ആദ്യത്തെ തവണ സത്യസന്ധമായിട്ട് തരും, പിന്നെ അയാളെ കാണില്ല. ഇതാണ് സംഭവം. കേരളത്തിൽ ഈ അഴിമതിക്ക് കുംഭകോണം എന്നൊരു പേരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്താ ഈ ഇതിന് കുംഭകോണം എന്ന് പറയാൻ കാര്യം? മലയാളികളെ ഒരു ഒരു തമിഴൻ പറ്റിച്ചു പണ്ട്. കുംഭകോണത്തെ ഒരു ചെട്ടിയാരമറ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് വെച്ചാൽ 2 കിട്ടും എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചു. ഏജന്റുമാരെ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അയാൾ കുംഭകോണത്തേക്ക് പോയി. അവസാനം കാശുമില്ല, പലിശയില്ല, ഒരു ചുക്കുമില്ല, ഇരട്ടിയും 3/3 കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു, ഒന്നുമില്ല. ഒടുവിൽ ഇവിടുന്ന് ആൾക്കാർ വണ്ടി കയറിയിട്ട് കുംഭകോണത്ത് പോയിട്ട് ശിവരാമൻ ചെട്ടിയാരോ അങ്ങനെ എന്താ അങ്ങനെ പേര്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 36 ശിവരാമൻ ചെട്ടിയാരുണ്ട്. ഏത് ചെട്ടിയാർ? ഇവരന്വേഷിച്ച് പോയ ചെട്ടിയാരെ കാണുന്നില്ല. തമിഴന്മാർ പറഞ്ഞ് വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ മുട്ടുകലകലി ഓടിക്കുക, ഞാൻ തിരിച്ചു വന്നു. അങ്ങനെയാണ് കുംഭകോണം എന്ന് ഈ അഴിമതിക്ക് പേര് വരാൻ കാര്യം. ഹിസ്റ്റോറിക്കലി മലയാളികൾ ഈ പെട്ടെന്ന് കാശുണ്ടാക്കാൻ താല്പര്യമുള്ളവരാണ്. ഫേക്ക് ID കാർഡ് ഉണ്ടാക്കുക, ഫേക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ഓൺലൈൻ വഴി കൊടുക്കുകയാണ്. അവരെ വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്കെതിരെ കള്ളക്കേസ് ഉണ്ട് എന്ന്, നിങ്ങൾക്കെതിരെ ഇന്ന പാസ്പോർട്ട് പിടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവരൊരു രണ്ടാമതൊരു ക്രോസ് ചെക്ക് ചെയ്യാതെ 2.85 കോടിയാണ് ഒരാൾക്ക് നഷ്ടമായത്. ഇത് ഒന്ന് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ, പോലീസ് കേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന ആൾക്കാർ. നമ്പർ 2, പ്രധാന കാര്യം, ഇവരുടെ കാശുണ്ട്. ഇപ്പോൾ എന്നെയോ ശരണ്യയോ ഒരാൾ പേടിപ്പിക്കുകയാണ്, നിങ്ങളുടെ പേരിൽ CBI കേസുണ്ട്, 2.85 കോടി ഇപ്പം അടയ്ക്കണം എന്ന് പറയാം. നമ്മൾ ഈ CBI അല്ല, NIA വന്ന് പിടിച്ചോണ്ട് വിട്ടെ, എൻ്റെ കാശില്ല എന്ന് പറയും. കാശുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അടച്ചത്. ബേസിക്കലി അയാളുടെ 6 അക്കൗണ്ടാണ് കൊടുത്തത്. അത്രയും പൈസ അയാളുടെ ഉണ്ട്. ഈ ഉണ്ട് എന്നുള്ള വിവരം ഇവന്മാർക്കും അറിയാം. ഇയാൾ പേടിച്ചാൽ പേടിക്കുന്ന ആളാണെന്നറിയാം. ഈ വെറുതെ നിങ്ങളുടെ പേരിലൊരു കേസുണ്ട്, NIA ആണ്, CBI ആണെന്നൊക്കെ പറയും, ഈ മനുഷ്യൻ പേടിക്കേണ്ട കാര്യം എന്താ? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ എൻ്റെ പേരിൽ ഇങ്ങനെ കേസൊക്കെ ഉണ്ടെന്ന് ഇത് എന്ത് പണ്ടാരാണിത് എന്ന് ചോദിക്കണ്ടേ? സി, യു ഹാവ് ടു ഹാവ് എ ട്രസ്റ്റ് ഇൻ യുവർ പോലീസ് ഓൾസോ. പോലീസുകാർ മുഴുവൻ ദുഷ്ടരൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം എനിക്കറിയാവുന്നൊരു സംഭവം പറയാം. ഒരു സ്ത്രീ ഒരു ചെറുക്കനെ വിളിക്കുന്നു, അവൻ 10-26 വയസ്സേ ഉള്ളൂ, ഒരല്പം സെക്സൊക്കെ സംസാരിക്കുന്നു. ഇവൻ ചെറുപ്പത്തിൽ ഇവനതിൽ വീണു പോകുന്നു, ഇവനും രസിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവർ ഈ വോയിസ് ക്ലിപ്പ് അവനെ അയച്ചു കൊടുക്കുന്നു, 50,000 രൂപ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വിടും, നിന്നെ നാറ്റിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പയ്യനാകെ പരിഭ്രമിച്ചു, എന്നെ വിളിച്ചു രാത്രി. ചേട്ടാ ഞാനിങ്ങനെ പെട്ടുപോയി. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ അവനെ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നീ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക, സത്യാവസ്ഥ പറയുക. സാറേ ഇങ്ങനെയാണ്, ഞാൻ ഒരു ചെറുപ്പക്കാരനാണ്, ഞാൻ വീണുപോയി, ഇപ്പോൾ ഈ 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ ഇത് പുറത്തു പറയണം. ഇവൻ ഇതുപോലെ പറഞ്ഞു പോലീസിൽ പോയിട്ട്. പോലീസ് ഇതേ പറഞ്ഞു എൻ്റെ മോനെ എന്തൊക്കെയാ കാണിച്ചു വയ്ക്കുന്നത്, ശരി നോക്കട്ടെ ഞങ്ങൾ, നീ പൊക്കോ നിനക്ക് ഒരു ചുക്കും വരില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം അവരെങ്ങനെ ഡീൽ ചെയ്തെന്ന് അറിയാമല്ല. ആ പയ്യന് 5 പൈസ കൊടുക്കേണ്ടി വന്നില്ല,
ആ സ്ത്രീ പിന്നെ അവനെ വിളിച്ചിട്ടുമില്ല. ഇത് കേരള പോലീസ് ചെയ്തതാണ്. കേരള പോലീസിന് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ വിശ്വാസത്തിലെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് പേരുണ്ടാവാം ഇതുപോലെ എന്തെങ്കിലും രാഷ്ട്രീയ ഇതൊക്കെ ഉള്ളവർ. നിങ്ങൾ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നത് സി ബി ഐ ആണ് പറഞ്ഞത്. നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കണ്ട പോലീസുകാരനോട് പറയുന്നതായി. അത് പക്ഷേ നാണക്കേടും കൂടെ ഭയക്കത്തില്ലേ? ഇപ്പൊ ഒരു നാണക്കേട് ഇപ്പൊ എന്റെ പേരിൽ സി ബി ഐ കേസ് വന്നു എന്ന് ആ ഉദ്യോഗസ്ഥന് ഫീൽ ചെയ്യുമ്പോൾ ശരിയായിരിക്കാം എന്നുള്ളൊരു നാണക്കേടിന്റെ ഭയന്നിട്ടായിരിക്കില്ലേ? ഇന്ന് നാണക്കേടിനെ ഭയക്കരുത്. കാരണം പോലീസിനൊരു പ്രിൻസിപ്പൾ ഉണ്ട്. അത് ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നു സാറാണ് പുറത്ത് പറഞ്ഞത്. പോലീസുകാർക്കൊരു പ്രിൻസിപ്പൾ ഉണ്ട്. ഇപ്പോൾ ഒരു യുവതി എറണാകുളത്ത് പാർക്കിൽ അവളുടെ അടുപ്പക്കാരനുമായിട്ടിരുന്ന് സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇവളുടെ മാല പൊട്ടിച്ച് ഓടുന്നു. ഓടിക്കഴിയുമ്പോൾ യുവതിയുടെ മാല പൊട്ടിച്ചോടിയ യുവാവിനെ പിടികൂടി എന്നേ വാർത്ത കൊടുക്കാവുള്ളൂ. അത് ആ യുവതിയുടെ ഭാവിയെയും ക്യാരക്ടറിനെയൊക്കെ ബാധിക്കും. ഇത് പോലീസിനെ അറിയാം. പോലീസ് റെസ്പോൺസിബിളായിട്ട് ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുള്ളൂ. ഒരു കേസ് പറഞ്ഞാൽ പോലീസ് കേരളത്തിലെ പോലീസ് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഡീറ്റെയിൽസ് പുറത്തുവിട്ട് അയാളെ കുഴപ്പത്തിലാക്കിയ ഒരു സംഭവമുണ്ടോ? പോലീസായിട്ട് ചെയ്തിട്ടില്ല. ഇവർ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ക്ലിപ്പ് പുറത്തുവിടുക, പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ടി വിക്കാരെടുത്ത് പ്ലേ ചെയ്യും. പോലീസ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ. പക്ഷെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഒരു വിവരം ചോരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരു പോലീസുകാരൻ പിന്നെ അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയോടോ എല്ലാം പറയും, മറ്റേ മൂപ്പര് വന്നിരുന്ന എന്തൊക്കെയാലും ഞാൻ പിന്നെ ശരിയാക്കി വിട്ടു എന്നെങ്ങാനും പറഞ്ഞെങ്കിലേ ഇത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ പോലീസ് റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറുന്നത്. പോലീസിൽ നിന്ന് നല്ല അനുഭവവും ദുരനുഭവവും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ബൈ ആൻഡ് ലാർജ് ഞാൻ പറയുന്നത് കേരള പോലീസ് ഇങ്ങനെ ആൾക്കാരുടെ പേഴ്സണൽ ഇത് അയാളുടെ പേരിൽ ഒരു സി ബി ഐ കേസുണ്ട് കേട്ടോ സൂക്ഷിക്കണം എന്നൊക്കെ അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം ഒരു വലിയ റെപ്യൂട്ടഡ് ആയിരിക്കാം. ആ റെപ്യൂട്ടഡ് ആയിട്ടൊരു ആളുടെ പാസ്പോർട്ട് ഇതുപോലെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളൊരു മാനഭയം ആയിരിക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആയിരിക്കും ആയിരിക്കും. അത് ഈ ഇനഡിക്വേറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട് ഒരുപാട് പേര്. മാനത്തെ അത് ഭയക്കുന്നവർ, ഭാര്യ അറിഞ്ഞാൽ കുഴപ്പമാകും, ഭർത്താവ് അറിഞ്ഞാൽ കുഴപ്പമാകും. അതുകൊണ്ട് പലരും ഈ ഓൺലൈൻ തട്ടിപ്പിൽ പോയി കുടുങ്ങുന്നത് ഭർത്താവ് അറിയാതെയാണ് ഫസ്റ്റ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് ഭർത്താവിനോട് പറയാൻ നിർവാഹമില്ല. കാരണം അങ്ങനെ ചാടിക്കളിക്കും, എന്തിനാണ് ഇതിൽ കൊണ്ടുപോയി തലവെച്ചതെന്നൊക്കെ ചോദിക്കും. അത് പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ച് കാശ് കൊടുക്കും. വീണ്ടും അവർ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇങ്ങനെയൊക്കെ അത് കുറെ കൂടെ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയി പറ്റുള്ളൂ. ഒന്ന്, ഇതുപോലത്തെ ലിങ്ക് തല്ലിപ്പൊളിയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ ടച്ച് ചെയ്യാതിരിക്കുക, ചുമ്മാ ഡിലീറ്റ് ചെയ്ത് വിടുക. വാട്സാപ്പിലാണെങ്കിലും എസ് എം എസിലാണെങ്കിലും ഒക്കെയാണല്ലോ ഈ ലിങ്ക് വരുന്നത്. ആ ലിങ്കിൽ തൊടാതിരിക്കുക. 36,000 രൂപ നിങ്ങൾക്ക് സമ്മാനം അടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ലോട്ടറി എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇയാൾ ആരാ 36,000 നമുക്ക് സമ്മാനം തരാൻ? അതുകൊണ്ട് ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. ഇത് ചെയ്യാൻ നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. ഇത് ഓൺലൈൻ്റെ കാലമാണ്, അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പിൻ്റെയും കാലമാണ്. ആ കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ ഇരുന്നേ പറ്റുള്ളൂ. അല്ലാതെ തട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോലീസും കൂട്ടും ഒക്കെ ആയിട്ട് പിന്നെ അത് നടന്ന് കിട്ടിയാൽ കിട്ടി, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് പോലീസുകാർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ട്രേസ് ചെയ്തിട്ട്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് തന്ത്രം മാറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പിലാണ് ഈ 3 കോടി പോയേക്കുന്നത്. ഇവരും അപ്ഡേറ്റ് ആവുകയാണ്. അവരപ്ഡേറ്റ് ആവും. സി, പോലീസിനേക്കാൾ എപ്പോഴും സ്മാർട്ടാണ് കള്ളൻ. പോലീസിൻ്റെ കള്ളൻ്റെ പിന്നാലെയാണ് പോലീസ് ഓടാറുള്ളത്, അല്ല കള്ളൻ്റെ മുന്നിലല്ല. അതുകൊണ്ട് ഈ ടെക്നിക്സ് എല്ലാം ഒരു പൂട്ട് എങ്ങനെ തുറക്കാം എന്ന് കള്ളൻ കണ്ടുപിടിക്കും. അപ്പോഴാണ് അങ്ങനെ പോലും തുറക്കാൻ പറ്റാത്ത പൂട്ട് ഗോദ്റെജ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കള്ളനാണ് എപ്പോഴും ലീഡിങ്, പോലീസ് പുറകിലാണ്. അത് സ്വാഭാവികമാണ്. ഹിസ്റ്റോറിക്കലി കള്ളന്റെ പിന്നാലെയാണ് പോലീസ്. പോലീസ് അതായത് അവരാണ് ഓരോ ഇന്നോവേഷനും കൊണ്ടുവരുന്നത്. പോലീസ് അത് പൊളിച്ചടക്കി പൊളിച്ചടുക്കുമ്പോൾ അവൻ അടുത്ത ഇന്നോവേഷൻ നടത്തും. അല്ല, തീർച്ചയായിട്ടും ഈ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇതാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം വന്ന വേറൊരു രീതിയിൽ ഇന്നതിന്റെ വേറെ എക്സ്ട്രീം വേഷൻ, എല്ലാ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ ഒരുമാതിരി സാധാരണ ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോല ഹൃദയനെ പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സാർ പറഞ്ഞ പോലെ തന്നെ മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇനിയെങ്കിലും വിശ്വസിക്കുക, അല്ലെ, കേരള പോലീസിനെ വിശ്വസിക്കുക. ഒന്ന്, കേരള പോലീസിനെ വിശ്വസിക്കുക. വേറൊന്ന്, അത്യാഗ്രഹം മനസ്സിൽ നിന്നെടുത്ത് കളയുക. ചുളുവിന് പൈസ കിട്ടും, അത് കിട്ടും എന്നൊക്കെ. അതുപോലെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സി ബി ഐയും ഒരു എൻ ഐ എയും നിങ്ങൾക്കെതിരെ ഒരു FIR ഇടാൻ പോകുന്നില്ല. അതായത് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്തോണ്ട്, അതായത് മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു പേടിക്കണം? അതെ, അല്ല, മടിയിൽ അല്പം കനമുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കനം മടിയിൽ വെച്ചുകൊണ്ടൊക്കെ ഇല്ലേ പോകാൻ പറ്റുള്ളൂ, മടിയിലും പോക്കറ്റിലും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട, പക്ഷെ കരുതലോടെ ഇരിക്കണം. ഈ
ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലീസ് തമിഴ്നാട്ടിൽ നോക്കൂ, പോലീസിന്റെ പേരെന്താ? കാവൽ. കാവൽ. കാവൽക്കാരൻ്റെ ചുമതല എന്താ? കള്ളൻ കയറാതെ നോക്കുക, കയറിയാൽ അവനെ പിടിക്കുക, അവനെ ശിക്ഷിപ്പിക്കുക. എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ക്ലയൻ്റ് ആരാണോ അയാൾക്ക് ഒരു ഉപദ്രവവും വരാതെ നോക്കുക, അതാണ് കാവൽ. നമ്മൾ പോലീസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ കാവൽ എന്ന് വിചാരിച്ചാൽ മതി പോലീസിന്. അപ്പോൾ പോലീസിൻ്റെ ഒരുപാട് അഴിമതി കഥകൾ, ക്രൂരതര കഥകളൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ സത്യവുമായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. ബട്ട് ബൈ ആൻഡ് ലാർജ് കേരള പോലീസ് മാത്രമല്ല, അവരുടെ വർക്ക് ലോഡ് ഉണ്ടല്ലോ ഭയങ്കരമാണ്. പാറാവ് നിൽക്കണം, പുറത്ത് റോഡിൽ ഏതെങ്കിലും മന്ത്രി വരുന്നെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ ആ വെയിലത്ത് ഇയാൾ കാവൽ നിൽക്കണം. അതിനിടയ്ക്ക് ഒരു അടിപിടി കേസുണ്ടായി, അവിടെ പോകണം. കൊലക്കേസിൻ്റെ അന്വേഷണം നടത്തി പകുതി വഴിക്കിട്ടിരിക്കുക. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മറ്റവനെ വിളിച്ചിട്ട് അവൻ്റെ മൊഴി എടുക്കേണ്ട ദിവസമാണ്. ആളില്ല. ജേക്കബ് എവിടെ പോയി? ജേക്കബ് കോടതിയിൽ പോയി സാറേ. ജോസഫോ? ജോസഫ് സുഖയില്ലാതെ കിടക്കുക. ആ പിന്നെ വന്നും പോയി ഉണ്ണികൃഷ്ണൻ മാത്രമുണ്ട്. ഉണ്ണികൃഷ്ണൻ വേണം ഈ മൂന്ന് ജോലിയും ചെയ്യാൻ. ആലോചിച്ച് നോക്കിയാൽ 66,000 പേരാണ് കേരള പോലീസിലുള്ളത്. അതിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, അത് ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു കഷ്ടിച്ച 50,000 പേരോ ആരെങ്കിലും ആണ് നമ്മൾ ഈ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലീസുകാർ. അതിൽ കുറേ പേര് ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞ് പോകും, കുറേ പേര് സ്പെഷ്യൽ ഡ്യൂട്ടി, മുഖ്യമന്ത്രിക്ക്, ഗവർണർക്ക്, അവർക്ക് ഇവർക്കൊക്കെ അകമ്പടി പോകുന്ന ആൾക്കാർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 4-3-7 പേരാണ് ഈ പറഞ്ഞ അക്രമങ്ങൾ മുഴുവൻ തടയേണ്ടതും അന്വേഷിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും അതിനിടയ്ക്ക് കുറ്റപത്രത്തിൽ എന്തെങ്കിലും തെളിവ് വന്ന് കോടതി വരെ ശാസിക്കുകയും കൂടെ ചെയ്യും. ഈ ഓൺലൈൻ തട്ടിപ്പുകൾ ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് ജാഗരായിട്ടിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ജസ്റ്റ് ഇൻഫോം ചെയ്യുക പോലീസിലേക്ക്. യെസ്, പോലീസിൽ നിരന്തരം ഇൻഫർമേഷൻ കൊടുക്കുക. പോലീസ് ആക്ഷൻ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്നതും ചെയ്യരുത്. നിങ്ങൾ കുഴപ്പത്തിലാവാതെ സൂക്ഷിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ശരി സർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.